mau lihat. സീതയോട് മാത്രമായിട്ട് യാത്ര പോയിക്കായിരുന്നത്. ഇവരെല്ലാം ചുറ്റി നിൽക്കുന്നുണ്ട്. Thank you.
സീതേ. സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? വിധിയുടെ നിശ്ചയം എങ്ങനെയാണെന്ന് വെച്ചാൽ സഹിക്കില്ലെന്ന് വൃത്തിയുള്ളൂ. എല്ലാവർക്കും സങ്കടമുണ്ട്, പക്ഷേ അത് നമ്മൾ പുറത്ത് ഭാവിച്ചുകൊണ്ടിരുന്നാൽ സീതയുടെ മുന്നിലെങ്കിലും നമ്മൾ പ്രസന്റായിട്ട് പെരുമാറും. എങ്കിലേ അവളെ ഷോക്കിൽ നിന്ന് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഐ അണ്ടർസ്റ്റാൻഡ് ചെയ്തു. എന്റെ കാര്യത്തിൽ സമാധാനമുണ്ട്. പാവം സീതയുടെ കാര്യം ഓർക്കുമ്പോ സങ്കടപ്പെട്ടിരുന്നിട്ട് എന്താ കാര്യം? വന്നതില്ലാതാക്കാൻ പറ്റുമോ? അതല്ല ചിത്തമ്മേ, നന്ദു മരിച്ചെന്നറിഞ്ഞ പിന്നെ അവളൊന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പോലും ഇല്ല. എല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ചിരിക്ക. എനിക്കതാണ് ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഒരു മരിച്ച വീട് പോലെ എല്ലാരും ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കാൻ. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം, ആരാ ഇവിടെ മരിച്ചത്? ഞാൻ പറയുന്നത് ഇങ്ങനെ സംഭവിച്ചൊരു ഭാഗ്യമായിരുന്നു. താലി കെട്ടിന് ശേഷം ആരോടും സംഭവിച്ചിരുന്നെങ്കിലോ? അല്ല, അപകടം സംഭവിക്കാൻ ഇപ്പൊ ഇന്ന സമയമൊന്നും ഇല്ലല്ലോ. ഞാനായിരുന്നു നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ ആ മുഹൂർത്തത്തിൽ തന്നെ ഒരു ചെറുക്കനെ തപ്പിയെടുത്ത് കല്യാണം നടത്തി കൊടുത്തേ. ജീവിതത്തിൽ പ്രാക്ടിക്കലാണോ നായരെ? അച്ഛൻ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചാലും? ആ സമയത്തിന് എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞത് എന്താ തെറ്റ്? എടാ, മനസ്സിൽ എത്തിരിക്കും വെച്ച് താമസിക്കുക, പെണ്ണിനെ ഇറക്കി വിടണം, അതാ ബുദ്ധി. അച്ഛ പ്ലീസ്. ആ എനിക്കെന്നാ, ഞാൻ പറയാനുള്ള പറഞ്ഞു, അത്ര തന്നെ. ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്കാർക്കും അവളുടെ മനസ്സറിഞ്ഞുകൂടാഞ്ഞിട്ട അവളുടെ മനസ്സാകെ തകർന്നു നിൽക്കുമ്പോൾ ഇനി ഇവിടെ നിന്നുകൂടി വിട്ടു നിന്നാലോ? ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് സീതയ്ക്ക് നല്ലത്. സീനിയേഴ്സ് ചേഞ്ച്. സേതുവിട്ടിന് അങ്ങനെ പറയാം. സീതയുടെയും കൂടെ നന്മ മനസ്സിൽ കണ്ടുകൊണ്ടല്ലേ ഞാൻ പറയും. എന്നെ വിശ്വസിക്കും, കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി വന്നാൽ ഹോസ്റ്റലിലെ ഫ്രണ്ട്സും ബഹളും ഒക്കെ ഇവിടെ ആവുമ്പോൾ അവളുടെ മനസ്സിന് ടെൻഷൻ നയഞ്ഞു കിട്ടും. അവൾക്കും അത് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടല്ലേ അവളും പോണെന്ന് പറയുന്നു. ഈ നിലയില് നീ ഇപ്പൊ പോണോ മോളെ? നിനക്ക് അങ്ങനെയാണ് തോന്നുന്നെങ്കിൽ പിന്നെ
പാവം സീത ഒറ്റയ്ക്കിരുന്ന് കരയായിരിക്കപ്പോ. എനിക്കിപ്പോ അതല്ല പേടി, നീ എപ്പോഴും ഇതന്നെ ആലോചിച്ചിരുന്ന് വല്ലതും വരുത്തി വെക്കുമെന്ന. അവളെ കുറിച്ച് ആലോചിക്കാൻ നമ്മളല്ലാതെ വേറെ ആരാന്നുള്ളത്? എനിക്കെന്താ അവളെ കാണാതിരുന്നിട്ട് മനസ്സിനൊരു സമാധാനമില്ല. നീ ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്ക്, നമുക്ക് എല്ലാവർക്കും കൂടെ ഉടനെ ഒരു ദിവസം ഹോസ്റ്റലിൽ പോയി സീതയെ കാണാം. സീത നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, ഒന്നും കഴിക്കാറില്ലേ? എന്നേക്കാൾ ക്ഷീണം ചേച്ചിക്കാണല്ലോ. അത് പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ, എന്നെ പോലാണോ നീ? ഒരു കാര്യം, ഞങ്ങൾ ഇവിടെ വന്നത് എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാനാണ്. അതിനിടയ്ക്ക് ചേച്ചി അനിയത്തിയും കൂടെ ദുഃഖത്തിന്റെയും ക്ഷീണത്തിന്റെയും കാര്യം പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങ് പോയേക്കാം. നമുക്കൊരു പണി ചെയ്തു കേട്ടോ, ഇന്ന് എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് പോവാം. അയ്യോ, എനിക്ക് കുറച്ച് നോട്ട്സ് തയ്യാറാക്കാനുണ്ട്, നിങ്ങൾ പോയിക്കോ, ഞാനില്ല. ഇത് കേൾക്കുമ്പോ എനിക്ക് ഒരുമാതിരി, ഒരു ഈവനിങ് ഞങ്ങളോട് ചെലവഴിച്ചുകൊണ്ട് പോകുന്ന പഠിത്തമുണ്ടല്ലോ, അതങ്ങ് പൊയ്ക്കോട്ടെ. അല്ലേ സേതുട്ടാ? അതെ, കമോൺ സീത. ഹരിയാണ് വിളിക്കുന്നത് സീത, പോയി നല്ല കുട്ടിയായിട്ട് വാ സീത.
ഒരു അബോർഷൻ ആണോ എന്ന് സംശയമുണ്ട്. ഉടനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയേ പറ്റൂ. പ്ലീസ് ഡോ.